നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു. സിപിഐഎമ്മിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്കുള്ള ക്ഷണം തള്ളി KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്. സിപിഐഎം പരിപാടിയിൽ പങ്കെടുക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് ഷൗക്കത്ത് പറഞ്ഞു. ക്ഷണിച്ചാലും KPCC ഭാരവാഹി എന്ന നിലയിൽ തന്റെ പ്രതികരണം എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. സിപിഐഎം പരിപാടിയിലേക്ക് ക്ഷണിക്കുമെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾക്കുള്ള മറുപടിയായിരുന്നു ഷൗക്കത്തിന്റേത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് KPCC വിലക്ക് ലംഘിച്ച് ആര്യാടൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഷൗക്കത്ത് നൽകിയ മറുപടി പാർട്ടിയുടെ അച്ചടക്ക സമിതിയുടെ പരിഗണനയിലാണ്. തീരുമാനം വരുന്നതുവരെ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഷൗക്കത്തിന് നിർദ്ദേശമുണ്ട്. പാർട്ടി വിലക്ക് മറികടന്ന് പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ച ആര്യാടൻ ഷൗക്കത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ്. ഷൗക്കത്ത് തിങ്കളാഴ്ച KPCC അച്ചടക്ക സമിതി മുൻപാകെ ഹാജരാകണം. വൈകിട്ട് 5:30 KPCC ആസ്ഥാനത്ത് അച്ചടക്ക സമിതിക്ക് മുൻപിലാണ് ഹാജരാകേണ്ടത്. സമിതി ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗം കേൾക്കുമെന്നും ഇതിനുശേഷം നടപടി സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അറിയിച്ചു. റാലി സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്തിൽ നിന്ന് ലഭിച്ച വിശദീകരണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് പാർട്ടി പരിപാടികളിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. KPCC നിർദ്ദേശം ലംഘിച്ച് മലപ്പുറത്ത് ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചതിനാണ് ഷൗക്കത്തിനെതിരെ അച്ചടക്കത്തിന്റെ വാളോങ്ങുന്നത്. ഇടുക്കി ശാന്തൻപാറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. തങ്കപ്പൻപാറ സ്വദേശി റോയിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. റോയ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസമെന്നാണ് വിവരം. ഉറങ്ങിക്കിടക്കുമ്പോൾ മണ്ണിടിച്ചിലിനെ തുടർന്ന് വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതേസമയം പോത്തൊട്ടിതളം ഭാഗത്ത് രാത്രി 9:00 ഉരുൾപൊട്ടലിൽ ഒരു വീടിന് കേടുപാട് സംഭവിച്ചു. വീട്ടിനുള്ളിലേക്ക് മലവെള്ളം ഒഴുകിയെത്തുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്നവരെ നാട്ടുകാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സിക്ക വൈറസിനെ പ്രതിരോധിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തലശ്ശേരി ജില്ലാ കോടതിയിൽ സിക്ക റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രതിരോധം ഊർജിതമാക്കിയിരുന്നു. 1 November ജില്ലാ കോടതിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ 55 പേർ പങ്കെടുത്തു. 24 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. സിക്ക വൈറസ് പരത്തുന്ന കൊതുകിന്റെ ഉറവിട നശീകരണത്തിനായി ഫോഗിംഗ്, സ്പ്രേയിംഗ് എന്നിവയും നടത്തി. 8 സിക്ക കേസാണ് സ്ഥിരീകരിച്ചത്. പ്രദേശത്തെ ഗർഭിണികളെ പ്രത്യേകം നിരീക്ഷിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. എറണാകുളം കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കളമശ്ശേരി സ്വദേശി മോളി ജോയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. 80% പൊള്ളലേറ്റ് എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 4. മലയാറ്റൂർ സ്വദേശിനി 12 വയസ്സുള്ള ലിബിന, പെരുമ്പാവൂർ സ്വദേശിനി 55-കാരിയായ ലിയോണ പോലോസ്, ഇടുക്കി കാളിയാർ സ്വദേശിനി 53-കാരിയായ കുമാരി എന്നിവരാണ് നേരത്തെ മരിച്ചിരുന്നത്. 29 October ഞായറാഴ്ച രാവിലെയാണ് യഹോവ സാക്ഷികളുടെ വാർഷിക കൺവെൻഷൻ നടക്കുന്ന കൺവെൻഷൻ സെന്ററിൽ ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിയുണ്ടായത്. ഫേസ്ബുക്ക് അടക്കം സമൂഹമാധ്യമങ്ങളിൽ മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ വ്യാജ അക്കൗണ്ടുകളിലൂടെ പോസ്റ്റിട്ടാൽ കടുത്ത നടപടി. കളമശ്ശേരി ബോംബ് സ്ഫോടനത്തെ തുടർന്ന് സൈബർ സെൽ ശേഖരിച്ച വിവരങ്ങളിലാണ് ഫേസ്ബുക്കിലും മറ്റു സമൂഹമാധ്യമങ്ങളിലും വ്യാജ ID ഉപയോഗിച്ച് മതസ്പർദ്ധ വളർത്തുന്ന സന്ദേശങ്ങളും കമന്റുകളും വ്യാപകമായി പ്രചരിക്കുന്നതായി കണ്ടെത്തിയത്. ഇത്തരം വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് അവരുപയോഗിച്ച IP വിലാസം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനായി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, X, വാട്സപ്പ് തുടങ്ങി സമൂഹമാധ്യമ സ്ഥാപനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാഴ്സൽ വാങ്ങിയ ബിരിയാണിയിൽ കോഴിത്തല കണ്ടെത്തിയ സംഭവത്തിൽ ഹോട്ടൽ അടച്ചുപൂട്ടിച്ചു. പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് തിരൂർ 7 റോഡിലെ പൊറോട്ട സ്റ്റാൾ പൂട്ടിച്ചത്. തിരൂർ 7 PC പടിയിലെ കളരിക്കൽ പ്രതിഭയ്ക്കാണ് ശനിയാഴ്ച പാഴ്സൽ വാങ്ങിയ 4 ബിരിയാണികളിൽ ഒന്നിൽ കോഴിയുടെ തല കണ്ടെത്തിയത്. വീട്ടിൽ കൊണ്ടുവന്ന 2 ബിരിയാണി കുട്ടികൾ കഴിച്ചു കഴിഞ്ഞ ശേഷം 3-ാമത്തെ പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് കോഴിയുടെ തല കണ്ടത്. തുടർന്ന് തിരൂർ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പരാതി നൽകുകയായിരുന്നു. പാലക്കാട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കാട്ടുപന്നി ആക്രമിച്ചു. 3 കുട്ടികൾക്ക് പരിക്കേറ്റു. കൈക്കും കാലിനും പരിക്കേറ്റ കുട്ടികളെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ റോഡിന്റെ എതിർവശത്ത് നിന്ന് പാഞ്ഞെത്തിയ പന്നി ഗേറ്റ് തകർത്ത് കുട്ടികളെ ആക്രമിക്കുകയായിരുന്നു. മംഗലം ഡാം വീട്ടിക്കൽ കടവിൽ മുരളീധരന്റെ ചെറുമകൾ അമേയ, അയൽവാസികളായ അയൻ, അനന്തകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പത്ര ഏജന്റ് മരിച്ചു. ഷിജിമോൻ പൂതങ്കര എന്ന 50-കാരനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മണാശ്ശേരി ഭാഗത്തു നിന്ന് മുക്കത്തേക്ക് പോയ ബസ് സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഷിജിമോനെ മണാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഭാര്യയും ഒരു മകളും. തൃത്താലയിലെ ഉറ്റ സുഹൃത്തുക്കളുടെ കൊലപാതകത്തിൽ ദുരൂഹത ബാക്കിയാകുന്നു. ഒരു ദിവസത്തിലധികം ചോദ്യം ചെയ്തിട്ടും മുസ്തഫയിൽ നിന്ന് എന്തിന്, എങ്ങനെ കൊന്നു എന്നത് സംബന്ധിച്ച് ഉത്തരം കിട്ടിയിട്ടില്ല.
കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. കൊലപാതകത്തെക്കുറിച്ച് പോലീസ് മുസ്തഫ ഒന്നും വിട്ടു പറയുന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് കണ്ണനൂരിൽ സുഹൃത്തുക്കളായ കബീറും അൻസാറും സുഹൃത്തിന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. ഇരുവർക്കും കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു. കബീർ ആശുപത്രിയിലും അൻസാറിന്റെ മൃതദേഹം കണ്ണനൂർ കടവിൽ പുഴയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കബീറിന്റെ മരണമൊഴി പ്രകാരമാണ് സുഹൃത്ത് മുസ്തഫയെ അറസ്റ്റ് ചെയ്തത്. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം വീണ്ടും ഇതേ സമയം. നന്ദി, നമസ്കാരം.